സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കേവലം ഒരു പ്രഭാഷണ സദസ് എന്നതിലുപരി നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ ഷേഖുന ഉസ്താദ് അവർക്ക് ഒരു മഹല്ലിന്റെ ഖാദിയായി ബൈഅത്ത് ചെയ്യപ്പെട്ട ഉന്നതരായ സാദാത്തുക്കളും ഉസ്താദുമാരുമെല്ലാം ആശീർവാദങ്ങളും ആശംസകളും അറിയിച്ച മഹത്തായ ഈ സദസ് നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ ലഭിച്ച വലിയ ഒരു അനുഗ്രഹത്തിന്റെ വേദിയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മേവരെയും സ്വീകരിക്കുകയും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അല്ലാഹു തആല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദ് അവർക്ക് ആഫിയത്തോടെ ബൈഅത്ത് ചെയ്യപ്പെട്ട മഹല്ല് മാത്രമല്ല, ഇനിയും ഒരുപാട് മഹല്ലുകളുടെയും ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഭാഗധേയവും നേതൃത്വവും വഹിച്ച് നമുക്ക് തണൽമരമായി ഒരുപാട് കാലം നിലനിൽക്കുവാൻ നമ്മുടെ ഉസ്താദ് അവർക്കും മറ്റു മഷായിഖുമാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മിഅ്റാജ് കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം അതാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനം ഖാജാ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബുകൾ ലോകത്ത് മുഴുവനും വിശ്വാസികളുള്ള സ്ഥലങ്ങളിൽ അനുസ്മരിക്കുകയും അതിനുവേണ്ടി സദസ്സുകൾ ഒരുക്കുകയും ചെയ്യുന്ന മാസമാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ ഏറ്റവും വലിയ വിലാസം തന്നെ അതാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനം എന്നാണ്. അഥവാ മഹാനവർകൾ അവിടുത്തെ ഷെയ്ഖും ഗുരുവര്യരുമായ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവിടുത്തെ ഖാദിമായി ദീർഘകാലം കഴിച്ചുകൂട്ടി. ആ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വെച്ച് പ്രിയപ്പെട്ട ശിഷ്യന് വേണ്ടി ഗുരുവര്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സമ്മാനം ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ പൊരുത്തവും പ്രീതിയും ആവശ്യപ്പെടുകയാണ്. ആ പൊരുത്തവും പ്രീതിയുമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇസ്ലാമിക സാരഥ്യമായി അല്ല ഇപ്പോഴും സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ ചക്രവർത്തിയായി മഹാനവറുകൾ നിയോഗിക്കപ്പെടുന്നത്. ആ ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ ഇന്നും എന്നും അറിയപ്പെടുന്നത് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ ചക്രവർത്തി എന്നാണ്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായ അധികാരങ്ങൾ വ്യത്യസ്തങ്ങളായ പാർട്ടികളും വിവിധങ്ങളായ സംഘടനകളും വ്യത്യസ്തരായ പ്രധാനമന്ത്രിമാരും ഭരണകൂടങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്നുണ്ടാവാം. ഇലക്ഷൻ നടക്കുമ്പോഴും പുതിയ ഭരണാധികാരികൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും പഴയ ഗവൺമെന്റുകൾ മാറിക്കൊടുക്കുമ്പോഴും എപ്പോഴും ഇന്ത്യയുടെ ചക്രവർത്തിയായി നിലകൊള്ളുന്നത് മഹാനായ ഖാജായെ ഖാജിഗ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി അസ്സഞ്ജരി റളിയല്ലാഹു അൻഹുവാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോ കാലഘട്ടത്തിലെയും ഇസ്ലാമിക ചലനത്തിന്റെ സാരഥ്യം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലുമുള്ള ആലിമീങ്ങൾ ആത്മീയമായ നേതൃത്വം നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശങ്ങളെല്ലാം
അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനങ്ങൾ, അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അവർ നിർവഹിക്കുന്ന ദൗത്യങ്ങൾ, ഇതെല്ലാം കേവലം സംഘടനാപരമായ ഒരു ഡ്യൂട്ടിയല്ല. മറിച്ച് മദീനയിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നൽകുന്ന കയ്യൊപ്പിന്റെയും മേലൊപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള ചലനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേവലമായ ഒരു സൗന്ദര്യവാചകമല്ല. നാല് മഹാന്മാരായ ഖലീഫമാരുടെയും ഭരണകാലഘട്ടങ്ങളിൽ അവരുടെ എല്ലാവരുടെയും നിർണായകമായ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോടുള്ള സമ്മതം വാങ്ങിയത് അതിനുദാഹരണമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും അലട്ടിയിരുന്നത് അവിടുന്ന് ലോകത്തോട് വിട പറയുന്നത് ഏതു സമയത്തായിരിക്കണം, ഏതു വിധേനയായിരിക്കണം, മറമാടപ്പെടേണ്ടത് എവിടെയായിരിക്കണം, എന്റെ അന്ത്യസമയങ്ങൾ ഏതു വിധേനയായിരിക്കണം, അതാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. മൂന്ന് വർഷത്തോളം വരുന്ന മഹാനവറുകളുടെ ഭരണം ആ ഭരണത്തിൽ നടത്തുന്ന രാഷ്ട്രീയപരമായ ഇടപാടുകളെക്കാൾ, രാജ്യത്തെ ചിട്ടപ്പെടുത്തുന്നതിനേക്കാൾ, സമൂഹത്തെ വലുതായി കൊണ്ടുവരുന്നതിനേക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും അലട്ടിയത് അവിടുത്തെ അവസാന നിമിഷങ്ങളെയും അവിടുത്തെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള വിചാരങ്ങളാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണം എന്താണ് എന്ന് പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണം വഫാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് തന്നെയായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കാരണമായി ഏറ്റെടുത്ത ആഘാതത്തിന്റെയും സംഭവിച്ച വേദനയുടെയും കാരണത്താലാണ് മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തുണ്ടായത്. മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിറാ ഗുഹയിൽ, ഹൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് സർപ്പത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന വേദനയും ശരീരത്ത് കിടന്ന വിഷവും അവസാനം ആത്മീയമായ ഷഹാദത്തിന് കാരണമായി ഭവിച്ചു എന്നും നമ്മളോട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുകയാണ്. ഏതായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും അലട്ടുന്നത് എന്റെ വഫാത്തിന്റെ സമയത്ത് ഏതൊക്കെ രീതിയിലായിരിക്കണം നടപടികൾ, എനിക്ക് എവിടെയാണ് കിടക്കേണ്ടത്, എനിക്ക് എവിടെയാണ് വിശ്രമിക്കേണ്ടത്, ഇതെല്ലാം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അലട്ടുമ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലയോ സഹാബ, നിങ്ങൾ എന്റെ വിയോഗം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുള്ളത് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കിടക്കാനാണ്. പക്ഷേ അതിൽ എന്റെ തീരുമാനം പോരാ, അവസാനമായി അതിന്റെ തീരുമാനം പറയേണ്ടത് ആരാണ്? ലോകത്തിന്റെ മുഴുവൻ തീരുമാനങ്ങളുടെയും അവസാന വാചകമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വഫാത്തായി പോയ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കണം, എന്റെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്ന് മുത്തു നബി തങ്ങളുടെ ഹുജ്റത്തു ശരീഫയുടെ വാതിൽക്കൽ വെച്ചുകൊണ്ട് സമ്മതം ചോദിച്ചിട്ട് വഫാത്തായ ഹബീബിൽ നിന്ന് സമ്മതം ലഭിച്ചാലല്ലാതെ എന്റെ ശരീരം പുണ്യപ്രവാചകരുടെ ചാരത്തുള്ള കബറിലേക്ക് വെക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ സഹാബി സുഹൃത്തുക്കളോട് പറയുകയാണ്. ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അങ്ങനെയാണ് ജീവൻ മുഴുവനും നൽകിയ ജീവാർപ്പണം നടത്തിയിട്ട് സ്നേഹിച്ച മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിന്റെ അത്യുന്നതമായ വിധാനത്തിൽ നിന്നുകൊണ്ട് പ്രണയത്തിന്റെ പ്രപഞ്ചം അടയാളപ്പെടുത്തിയ മഹാനരായ സയ്യിദുനാ അബൂബക്കറിന് സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചേതനയേറ്റ ഭൂമേനി കൊണ്ടുവന്ന് ഹുജറത്തു ശരീഫയുടെ കവാടത്ത് വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ ആത്മീയാനുരാഗത്തിന്റെ അത്യുജ്വലമായ പ്രഭാവങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് പ്രപഞ്ചമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃത്തടങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച് സത്യ ഒരുക്കിയിട്ട് നിറപ്രഭയോടെ സ്വീകരിക്കുന്ന നായകർ മുഹമ്മദു റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹുജറത്തു ശരീഫയുടെ കവാടത്തിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചാരത്തൊരുക്കിയ ഖബറിലേക്ക് കിടത്തട്ടെയോ നബിയേ, നൂഴുക്കി സാഗൾ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽകാ ജാ മദീന തുജേ സലാം. പ്രഭാവം ലോകത്തിന് മുഴുവനും കൈമാറുകയും പദവി അലങ്കരിക്കുകയും ചെയ്യുന്ന ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധ്യാത്മികമായ ഉന്നത വിധാനങ്ങളിൽ നിന്ന് സമ്മതത്തിന്റെ കയ്യൊപ്പ് ലഭിക്കുകയാണ്. അതേ അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, ചാരത്തേക്ക് അടുത്തു തരിക. കാരണം എന്തേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായാൽ രോഗം പിടിക്കുന്ന മഹാനായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മരിളൽ ഹബീബു ഫസുർതു ഫമരിൽതു മിൻ നദ്രി ഇലൈ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായി. ആ രോഗം കാണാൻ വേണ്ടി പോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, രോഗഗ്രസ്തരായി കിടക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ എനിക്കും രോഗമായി പോയി. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം മാറിയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ആ സന്ദർശനം കൊണ്ട് എന്റെ രോഗവും മാറിപ്പോയി. കാരണം എന്തേ? ജാനതേതോ വഴുതോനോഹി ജായക സാഹിലോ ദാമൻ സഹിക്കാമലോ കുശന കുശീന മോഹി ജായക. എന്റെതെല്ലാം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കാണിക്കെ ഒരുക്കി സമ്മാനമാക്കി വെച്ചിട്ടുള്ളതാണ് ആ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗ സമയം ലോകത്തോട് വഫാത്താകുമ്പോൾ അവിടെ വഫാത്തായി നേരത്തെ ലോകത്തോട് യാത്ര പറഞ്ഞ മുത്തുനബി തങ്ങളാണ് തീരുമാനം പറയുന്നത്. എവിടെയാണ് മദീനയുടെ ഉമ്മരത്ത് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഹുജറത്തു ശരീഫയുടെ അകത്തളത്തിൽ എവിടെയാണ് കിടക്കേണ്ടതെന്ന സമ്മതം നൽകുന്നതാരാണ്? മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭരണത്തെ നിയന്ത്രിച്ചതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിയന്ത്രണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളിലേക്ക് വരികയാണ്. എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുകയാണ്, ഉമറുൽ ഫാറൂഖിനോട് പറയണം, അവിടുത്തെ ഭരണത്തിൽ അല്പമൊന്ന് മയമാക്കാൻ പറയണം, കർശനമായ തീരുമാനങ്ങളിൽ അല്പമൊന്ന് മൃദുലമാക്കാൻ പറയണം. നിയന്ത്രണം എവിടെയാണ്? മദീനത്തുൽ മുനവ്വറയിലെ ലോകത്തിന്റെ രാജാവിന്റെ നിയന്ത്രണമാണ്. കാരണം ഇത് ഖലീഫയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പദവി എന്താണ്? രാജ്യത്തിന്റെ അധികാരി എന്നല്ല, മംലകയുടെ മേധാവി എന്നല്ല, ഭരണകൂടത്തിന്റെ സാരഥി എന്നല്ല, ഖലീഫത്തു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയാണ്. നിയോഗിച്ചത് അല്ലാഹുവിന്റെ ഹബീബാണ്. ആ നിയോഗിച്ച നേതാവ് നിയുക്തരായ അനുയായിയെ നിയന്ത്രിക്കാതിരുന്നാലല്ലേ അത്ഭുതമുള്ളത്. അതുകൊണ്ട് പറയുന്നു, ഭരണത്തിൽ ഒന്ന് മയമാക്കണേ ഉമറേ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന പേർഷ്യൻ പ്രവിശ്യയിലെ റോയൽ ഫാമിലിയിലെ ഒരു പെണ്ണ് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ലോകത്ത് നിന്ന് നിങ്ങളെക്കാൾ വലുതായി എനിക്കൊന്ന് കെലിമ ചൊല്ലിത്തരാനാരാ? ആരാണ് എനിക്കൊന്ന് കെലിമ ചൊല്ലിത്തരിക? ഉമറുൽ ഫാറൂഖ് തങ്ങൾ കെലിമ ചൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കെലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരുങ്ങിയപ്പോ ആ പെണ്ണ് പറയുകയാണ്, നിങ്ങളെക്കാൾ വലുതായി എനിക്കാരാണ് കെലിമ ചൊല്ലിത്തരാനുള്ളത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ദേഷ്യമായില്ല, ഞാനാണ് രാജ്യത്തിന്റെ ഭരണാധികാരി, എന്നെക്കാൾ വലുതാരാന്ന് ചോദിച്ചില്ല. മനസ്സിന്റെ ഉള്ളിലേക്ക് താഴ്മയുടെ വിധാനങ്ങൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, അതേ നിങ്ങൾക്ക് കെലിമ പറഞ്ഞു തരാനുള്ള നേതാവാരാണ്? ഹാദാ ഖബറു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങൾക്ക് കെലിമ ചൊല്ലിത്തരാൻ, നിങ്ങളുടെ ശഹാദത്തിന് സാക്ഷ്യം വഹിക്കാനുള്ളത്. ഈ കിടക്കുന്ന നേതാവാന്ന് പറയുമ്പോ പേർഷ്യൻ പ്രവിശ്യയിലെ റോയൽ ഫാമിലിയിൽപ്പെട്ട പെണ്ണ് വന്നിട്ട് പറയുന്നു, വന്നക റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളോട് സംഭാഷണം നടത്തുകയാണ്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ എന്റെ ഇസ്ലാം ആശ്ലേഷം തങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ, തങ്ങൾക്ക് പൊരുത്തമാണെങ്കിൽ ഇനി എനിക്ക് ജീവിതം വേണ്ട, ഞാൻ ഇവിടെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന ആ പെണ്ണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസമക്ഷത്തിൽ വെച്ചുകൊണ്ട് കെലിമ ചൊല്ലി നിമിഷങ്ങൾ കഴിയുമ്പോൾ ലോകത്തോട് വിട പറയുകയാണ്. തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ അബുൽ ഖാസിം റസാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു അഅ്ത്തല മിൻഹാ മിനൽ അജമി, മതിയായ ഒരു പെണ്ണിനെ അനറബ് ലോകത്തെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ ബുദ്ധിയാണ് പ്രയോഗിച്ചത്. കാരണം പേർഷ്യയിലെ പ്രവിശ്യയിൽ നിന്ന് സഹാബത്ത് ഇസ്ലാമിലേക്ക് വിളിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരുങ്ങിയപ്പോ, അല്ല എനിക്ക് നിങ്ങളുടെ ഖലീഫാന്റെ അടുക്കൽ വരണമോ എന്ന് പറഞ്ഞിട്ട് മദീനയിലേക്ക് വന്ന് ഖലീഫയുടെ അടുക്ക വരുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ ഉമ്മരത്ത് വന്നുകൊണ്ട് കലിമ ചൊല്ലാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ്. കെലിമ ചൊല്ലിയ ഉടനെ ഒരു കർമ്മത്തിനും സാവധാനമുണ്ടായില്ല, ഒരു പാപത്തിനും ഇടവേളയുണ്ടായില്ല. അതിനു മുമ്പ് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്
ഈ മദീനയുടെ മണ്ണിലേക്ക് എനിക്കൊന്ന് ചേരണം. കാരണം എന്താ? ഈ മണ്ണെന്ന് പറഞ്ഞാൽ ലോകമാകമാനമുള്ള ജനതയുടെ ഹൃത്തടങ്ങളിൽ അത്യുജ്വല ഭാവങ്ങളുടെ പ്രണയ ലോകങ്ങളുടെ അത്യുത്കൃഷ്ടമായ വിധാനങ്ങളെ അടയാളപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ ചാലിച്ചെടുത്ത മണ്ണാണ് മദീനയുടെ മണ്ണ്. ഓ തൈബാകെ തൈബാ കോൈബാകെ സർവർ ൈബയുടെ മണ്ണാണ് ഇത്, ദാറുഷിഫയാണ്. മദീനായിലെ മണ്ണ് രോഗത്തിന് ശമനമാണ്. മദീനായിലെ മണ്ണ് ആത്മാവിന് ശാന്തിയാണ്. മദീനായിലെ മണ്ണ് ആധ്യാത്മികമായ വിധാനങ്ങൾക്ക് പദവി നൽകാൻ പറ്റുന്ന മണ്ണാണ്. ومتى افوز بنظره يا سيدي ومتى اكحل من ذراك جفوني اناقيد الضياء يسودكوا يا متى افوز بنظره يا سيدي അല്ലയോ പ്രിയപ്പെട്ട നേതാവേ, അല്ലയോ എല്ലാമെല്ലാമായ പുണ്യ നബിയേ, എപ്പോഴാണ് ഞാൻ ആ നാട്ടിലേക്ക് വന്നൊന്ന് കാണാൻ കഴിയുക? മദീനയിലെ മണ്ണെടുത്ത് കണ്ണിലേക്ക് ചേർത്ത് തുറന്ന് എഴുതാനുള്ള നിയോഗം എപ്പോഴാണ് വരിക? കാരണം എന്തേ? മദീനേ ഹുദാ തുജോക്കൊരക്കെ ഗരീബോ ഫഖീറോങ്കെ തെഹരാനേ വാലേ. മദീനയിലെ മണ്ണ് പാപങ്ങളുടെ ആശ്രയമാണ്, ആലംബഹീനരുടെ അവലംബമാണ്, നിരാശ്രയരുടെ ആശ്രയമാണ്, വേദനിക്കുന്നവർക്ക് ശമനമാണ്, നൊമ്പരപ്പെടുന്നവർക്ക് നിവാരണമാണ്, ആവശ്യമുള്ളവർക്ക് നിർവഹണമാണ്. മദീനയുടെ മണ്ണ് എല്ലാവർക്കും ആത്മശാന്തിയുടെ മണ്ണാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുഴുവനും പുണ്യപ്രവാചകരോട് ചോദിച്ചിട്ട് നിർവഹിക്കുകയാണ്. ഇതൊന്നും അതിശയിക്കാനുള്ള കാര്യമില്ല. നാല് ഖലീഫമാരുടെ ജീവിതം പരിശോധിച്ചാലും അങ്ങനെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അന്വേഷിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ആത്മീയമായി അവരന്വേഷിക്കുന്നു. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടിയേക്കാം, ചിലതൊന്നും നമുക്ക് വായിക്കാൻ കിട്ടിയില്ലെന്ന് വരാം. കാരണം മഹാന്മാരായ സഹാബത്തിന് റഫർ ചെയ്യാനുള്ള മാസ്റ്റർ റഫറൻസ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു കോടതിയിൽ വിധിക്കുന്ന ജഡ്ജിക്ക് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയ റഫറൻസ് മാനിഫെസ്റ്റോ ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. മഹാന്മാരായ സഹാബത്തിന് അവലംബിക്കാനുള്ള ഏറ്റവും വലിയ റഫറൻസ് എന്താണ്? അവർ ഏഴ് വെച്ച് വായിച്ചു പഠിച്ചവരല്ല, അവരുടെ എല്ലാ വിവരങ്ങളും സഹബത്തിന്റെ വിവരമാണ്. അവർക്ക് ചോദിക്കാനുള്ളത് പുണ്യ നബിയോടാണ്. അവരുടെ റഫറൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. അവർക്ക് ചോദിക്കാൻ എവിടെയാണ്? അവർക്ക് അഭ്യർത്ഥിക്കുവാൻ എവിടെയാണ്? കാരണം എന്തേ? എവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്? ഞങ്ങളെങ്ങോട്ടാണ് പോകേണ്ടത്? ഞങ്ങൾക്ക് ഓടിയെത്തുവാൻ വേറെ ആശ്രയങ്ങളില്ല, ഞങ്ങൾക്ക് ഓടി അണയുവാൻ വേറെ കേന്ദ്രങ്ങളില്ല. ഹബീബായ നബിയെ, തങ്ങളില്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇതാണ് സ്വഹാബത്തിന്റെ ആദർശം. കണ്ടില്ലേ, മൂന്നാം ഖലീഫയായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ ഖലീഫമാരുടെയും മഹബത്ത് ഓരോ ദിവസം പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് കടക്കുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബത്ത് എത്ര ദിവസമാണ് പറയേണ്ടത്? സീഡികളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്, ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടുതടങ്കലിലാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്,
അതല്ലയോ മോളെ എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. മഹദിയായ നായില എന്ന ഭാര്യ ആ ഭാര്യയോട് ചോദിക്കുന്നു, അല്ലയോ ഭവതി, കുടിക്കാൻ അല്പം വെള്ളം തരാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കുടിക്കാൻ അല്പം വെള്ളം തരാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹദിയായ ബീവി നായില അന്വേഷിക്കുകയാണ്. കുടിവെള്ളം കൊടുക്കാനില്ല, ആർക്കാണ് കുടിവെള്ളം കിട്ടാനില്ലാത്തത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോ ഈ കിണർ ആരാ വാങ്ങിക്കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഉമ്മത്തിന് വേണ്ടി കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാനിബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ചോദിക്കുന്നത്. അല്ല, കുടിക്കാനുള്ള വെള്ളം എവിടെയാണ്? ഒരല്പം തരുമോ? ഇസ്ലാമിക ചരിത്രത്തിനൊരു അത്ഭുതമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? മുസ്ലിം പണ്ഡിതന്മാരെ മുഴുവനും പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും തുറുങ്കിലടക്കുകയും ഒക്കെ ചെയ്തതിൽ ഭൂരിപക്ഷവും മുസ്ലിം ഭരണകൂടങ്ങളാണ്. മുസ്ലിം ഭരണകൂടങ്ങളാണ് ഈ സമുദായത്തിന്റെ നായകന്മാരെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയത് മുസ്ലിം ഭരണകൂടങ്ങളാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കൽത്തുറുങ്കിലടച്ചത്, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ചാട്ടവാറ് കൊണ്ടടിച്ചത്, ഇമാമുൽ ഷാഫിഈ തങ്ങളെ കോടതിയിലേക്ക് ഹാജരാക്കിയത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കൽത്തുറുങ്കിലിട്ട് തല്ലിപ്പഴിപ്പിച്ചത്, ഇമാം ബുഖാരി തങ്ങൾക്ക് ബുഖാറ വിടേണ്ടി വന്നത്, ഇമാമുൽ നസായി തങ്ങൾക്ക് പള്ളിയുടെ അകത്തളത്തിൽ കിടന്ന് പീഡനമേൽക്കേണ്ടി വന്നത്, ഇമാം തിർമിദിക്ക് നൊമ്പരം അനുഭവിക്കേണ്ടി വന്നത്, ബഹുമാനപ്പെട്ട ഹാദി ഹയാദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോ അവിടുത്തെ ജനാസ വെട്ടി നുറുക്കി അരിഞ്ഞ് കവറിലാക്കിയിട്ട് ഒരു പ്രവിശ്യയിൽ കൊണ്ടുപോയി കവറടക്കിയിട്ട് ആ പ്രവിശ്യ പോലും ക്രൈസ്തവന്മാർക്ക് എഴുതി കൊടുത്തു. ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടം ഇതുപോലെ എണ്ണിയാൽ എത്ര എണ്ണാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടത്തിന്റെ പീഡനം ഏറ്റുവാങ്ങിക്കോന്ന. അതുപോലെ ഇമാമുനെ തബരി റളിയല്ലാഹു അൻഹു അനുഭവിക്കേണ്ടി വന്ന വേദന, ഇമാമുനെ നബവി റളിയല്ലാഹു അൻഹു അനുഭവിക്കേണ്ടി വന്ന വേദന, ഇമാമുനെ സുയൂത്തി റളിയല്ലാഹു അൻഹു അനുഭവിക്കേണ്ടി വന്ന ജയിൽവാസം, ഇബ്നുൽ ലതീർ പൊട്ടക്കിണത്തിൽ കിടന്നുകൊണ്ട് ചരിത്രം എഴുതേണ്ടി വന്ന വേദന, ഇതുപോലെ എത്രയെത്ര പണ്ഡിതന്മാരാണ് രാഷ്ട്രീയ ഇസ്ലാമിന്റെ വേദന അനുഭവിച്ചുകൊണ്ടാണ് മഹാന്മാരായ അയ്മത്ത മുഴുവനും ഇസ്ലാമിക പ്രചരണം നടത്തിയത്. വിശാലമായ അധ്യായത്തിലേക്ക് കടക്കുന്നില്ല. 4 മണിക്കൂർ പ്രസംഗത്തിന്റെ സീഡി നിങ്ങൾക്ക് ലഭ്യമാണ്. പരീക്ഷണങ്ങൾ അതിജയിച്ച പണ്ഡിതന്മാരെന്ന പേരിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്തളത്തിൽ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, അല്ല മോളെ, കുടിക്കാൻ ഒരല്പം വെള്ളം കൊണ്ടുവരുമോ? അവസാനമോടി വരുമ്പോൾ നീണ്ട ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ നായില ബീവിയോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഇനി വെള്ളം വേണ്ട, അതാ പള്ളിയിൽ നിന്ന് വാങ്കുലി കേട്ട് കഴിഞ്ഞിരിക്കുകയാ, നാളെ ഞാൻ നോമ്പുകാരനാ, എനിക്ക് വെള്ളം തരാൻ ഞാനൊരു നേതാവിനോട് വെള്ളം ചോദിച്ചു, അതാരാണ് സാക്കിയെ? കൗസർ സാഹിബുൽ കൗസർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് വെള്ളം കിട്ടിയല്ലോ. ഞാൻ ഹബീബായ നബിതങ്ങളോട് വെള്ളം ചോദിച്ചപ്പോ എനിക്ക് വെള്ളം കിട്ടി. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കലേക്ക് സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. സഹോദരിമാര് നല്ല സംഭാവനകൾ നൽകി ഈ സ്ഥാപനത്തെയും സംരംഭത്തെയും വിജയിപ്പിക്കണം. അല്ലാഹു തആല സ്വാലിഹാത്തുകളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പോൾ ഞാൻ ബീവിയോട് അള്ളാഹു എന്ന് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട നായില, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അല്ലയോ നിങ്ങളുടെ ചുറ്റുവട്ടവും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെ മാറ്റി തരികയാണോ വേണ്ടത്? അതല്ല, നാളെ വൈകുന്നേരം നോമ്പ് തുറക്കാൻ ഇങ്ങോട്ട് വരുന്നോ ഉസ്മാനേ? നാളെ വൈകുന്നേരം മോമ്പ് തുറക്കാൻ അവിടേക്ക് വരികയാണ്. അന്നത്തെ ദിവസമാണ് ഷഹീദുൽ ഖുർആൻ. ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് ഷഹീദാകുന്നതെങ്കിൽ ഞങ്ങൾ സംവദിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പാദരണീയമായ കബറിടത്തിൽ വിശ്രമിക്കുന്ന പുണ്യനിബിധങ്ങളോട് സംവദിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തങ്ങളുടെ തീരുമാനങ്ങളുടെ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഷാവറയുണ്ട്, ഹബീബായ തങ്ങളോടുള്ള അന്വേഷണമുണ്ട്. അലി റളിയല്ലാഹു അൻഹു നമ്പരം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഓ നബിയേ, എനിക്കെന്റെ വേദനയുണ്ട് നബിയേ. മുസന്നഫ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവം കാണാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. രാത്രി കാണുന്നതാരെയാണ് സാഹിബ് ത്വർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. അപ്പോഴാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അലി റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഒരു തള്ളയതാ ഒരു ഉമ്മയതാ ഒരു കോട്ടയിൽ കാരക്കയും കൊണ്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഈ കാരക്ക തിരുനബിതങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ഇതൊന്ന് കൊടുക്കുമോ അലിയാര് തങ്ങളെ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കാരക്കയുടെ കൊട്ട വാങ്ങുകയാണ്. ഹബീബായ മുത്തുനബിതങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുന്ന കാരക്ക അത് വാങ്ങുന്നതിന് മുമ്പ് ആ കൊട്ടയിൽ നിന്നത് ഒരെണ്ണം എടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. വായിലേക്ക് കാരക്ക എടുത്ത് വെച്ചു കൊടുത്തു. നല്ല രുചിയുണ്ട്. രണ്ടാമതൊന്നും കൂടി ചോദിച്ചപ്പോഴേക്ക് ലഭിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ നിന്ന് അവസാനിച്ചാല് കാരക്കയുടെ കുരു കയ്യിലുണ്ട്. ഇതാരോടും പറഞ്ഞില്ല, ആരോടും പറയാതെ അന്ന് രാത്രി കഴിഞ്ഞുകൂടി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഖലീഫ. അവിടുന്ന് സുബഹിക്ക് ജമാഅത്ത് കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുമ്പോൾ ഒരു ഉമ്മ ഒരു കൊട്ടയിൽ കാരക്കയുമായി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓ അലിയാരി തങ്ങളെ, ഹാദാലി അമീരുൽ മുഅ്മിനീൻ, ഈ കാരക്ക അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ഇതങ്ങ് അകത്തേക്ക് കൊടുക്കുമോ? അലി റളിയല്ലാഹു അൻഹു അതും വാങ്ങിയിട്ട് ഉമറുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അത് വാങ്ങുന്നതിന് മുമ്പ് ഒരു കാരക്ക എടുത്ത വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ തലേന്ന് രാത്രി
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ കാരക്കയുടെ അതേ മധുരം, അതേ ടേസ്റ്റ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അത് രുചിച്ചുകൊണ്ട് പറയുകയാണ്, ഒന്നുകൂടി വേണമല്ല ഉമർ ബിൻ ഖത്താബ് തങ്ങളെ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, അല്ലയോ അലിയേ, ഇന്നലെ രാത്രി നിങ്ങൾ മുത്തു നബി തങ്ങളോട് ചോദിച്ചപ്പോൾ രണ്ടാമത് ചോദിച്ചത് ലഭിക്കുന്നതിന് മുമ്പ് സ്വപ്നം അവസാനിച്ചു പോയല്ലോ, നബി തങ്ങൾ ഒന്നല്ലേ തന്നുള്ളൂ, പിന്നെ ഞാനെങ്ങനെ രണ്ടെണ്ണം തരാനാണ്? ആരോടും പറയാതെ അനുഭവിച്ച യാഥാർത്ഥ്യം ഉമർ റളിയല്ലാഹു എന്ന് പറയുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു എന്ന് ചോദിച്ചു, അല്ല, ഈ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അല്ലർവാഹു ജുനൂദും മുജന്നദാ, അല്ലയോ അലിയേ, നമ്മളെല്ലാവരും ഒരേ ലോകത്ത് വിരാജിക്കുന്ന ആത്മാക്കളുടെ അനുണങ്ങളാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് എത്രയെത്ര സംവേദനങ്ങളാ പുണ്യനബി തങ്ങളോടുള്ളത്! അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് നൊമ്പരം പറയുന്ന അനുഭവങ്ങൾ എത്രയാണ്! അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ നിയന്ത്രണം, അവിടുത്തെ പ്രതിസന്ധികളിലുള്ള ആവാസം, അവിടുത്തെ വേദനകൾക്കുള്ള പരിഹാരം എവിടെ നിന്നാണ്? ജീനാ തെരി ഗലി മേ മരണാ തെരി ഗലി മേ മൗതോ ഹയാത് മേരി ദോനോ തെരി ലിയേ മരണാ തെരി ഗലി മേ ജീനാ തെരി ഗലി മേ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാമെല്ലാം മദീനയുടെ ഇടവഴിയിലാണ്. കാരണമെന്തേ? എന്റെ ആത്മാവിന്റെ അനുരാഗവും എന്റെ വിലാസത്തിന്റെ വിധാനവും എന്റെ പ്രണയത്തിന്റെ പര്യായവും എന്റെ ശ്രേഷ്ഠഭാവങ്ങളുടെ ഉത്തിഷ്ഠഭാവങ്ങളും അതെല്ലാം മദീനയുടെ സമ്മാനമാണ്. കാരണം എനിക്ക് എന്റെ നബിതങ്ങൾ ആരാണ്? എനിക്ക് എല്ലാമെല്ലാമാണ് മദീനയുടെ നായകർ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടുകൊണ്ട് പോയാൽ പോരാ, പറഞ്ഞുകൊണ്ട് പിരിഞ്ഞാൽ പോരാ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് രക്ഷ വേണമെങ്കിൽ അത് മദീനയുടെ നായകരോട് ചേർത്ത് വെക്കണം. ആധുനികതയുടെ ഭ്രാന്തിൽ നിന്ന് മാറിയിട്ട് ആത്മീയതയുടെ ഉന്നത ഭാവങ്ങളിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം എന്റെ മോളെ ഏത് വഴിക്കയക്കലാണ്, അതാണ് ഞാൻ ഇഷ്ടപ്പെടേണ്ടത്. എന്റെ മോളെ ഏതോ കലാലയത്തിന്റെ മുറ്റത്തേക്ക് മുക്കാൽ നഗ്നയായി പറഞ്ഞു വിട്ടിട്ട് MBBSന്റെ സർട്ടിഫിക്കറ്റിന് മാത്രം വില കൽപ്പിച്ച മതത്തിന്റെ മൂല്യങ്ങളെ മുഴുവനും ബലി കഴിക്കുന്ന ആധുനിക രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നു പോയോ? മതം പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഖുർആൻ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്റെ മകനൊരു എഞ്ചിനീയറായാൽ മതിയെന്ന് മാത്രം ചിന്തിക്കുന്ന ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കലിയളകിയ കലികാലത്തിന്റെ രക്ഷിതാക്കളെ, കലാലയത്തിന്റെ മുറ്റങ്ങളിൽ ഹോമിക്കപ്പെടുന്ന മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിചാരമുണ്ടോ? ആധുനിക യുവാക്കൾ എവിടെയാണ് ജീവിക്കുന്നത്? അനുഭവങ്ങൾ പറയാൻ ഇവിടെ നേരമില്ല. നമുക്ക് ഒരേ ഒരു വിലാസമേ ഉള്ളൂ, അതാരാണ്? മദീനയുടെ നായകരാണ്. നമുക്ക് പുണ്യനബി തങ്ങളുടെ ചാരത്ത് ചെല്ലാനുള്ള അവകാശമില്ല. പക്ഷേ ഒരാഗ്രഹമുണ്ട്, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ തങ്ങളെ, തങ്ങളുടെ ചാരത്തിരുന്ന് വിയർപ്പ് തുടച്ചെടുത്ത് മുത്തം കൊടുക്കാൻ
സിദ്ദീഖുല്ലക്ബർ തങ്ങൾക്ക് ഭാഗ്യമുണ്ടായി, ഞങ്ങൾക്കത് കിട്ടിയില്ല. അവിടുന്ന് അണിഞ്ഞു വെച്ച വസ്ത്രമെടുത്ത് മുത്തം കൊടുക്കാൻ മഹാന്മാരായ സ്വഹാബത്തിന് കഴിഞ്ഞു, ഞങ്ങൾക്കത് കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലും കൈയും മുത്തിമണത്ത് മുത്തം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബത്തിനെ പോലെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചില്ല. ആ സ്വഹാബത്തിന്റെ കൈയും കാലും മുത്തിമണത്ത് ബറക്കത്തെടുക്കാൻ താബിഈങ്ങൾക്ക് കഴിഞ്ഞോ? ഞങ്ങൾക്കത് കഴിഞ്ഞില്ല. അവരെ കാണാനും കഴിഞ്ഞില്ല. യാ റസൂലല്ലാഹ്, ശാരീരികമായ സൗന്ദര്യത്തെയും ആത്മീയമായ വിദാരത്തെയും ഒരുപോലെ അനുഭവിച്ച സ്വഹാബത്തിനെ പോലെ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിലൊരു ആശയുണ്ട്, ആഗ്രഹമുണ്ട്. യാ റസൂലല്ലാഹ്, പാതിരാവിന്റെ പഴുതിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടുത്തെ പൂമുഖമൊന്ന് കാണാൻ കൊതിച്ചു കിടക്കുമ്പോ മദീനയുടെ ഗുംബദേ ഹസറായിന്റെ താഴെ അവിടുന്ന് വിശ്രമിച്ച് ഞങ്ങളെ അറിയുമ്പോ അവിടുത്തെ പൂമുഖമൊന്ന് കാണാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയല്ല ഒരുപാട് തവണ ഒന്ന് കാണാനുള്ള വിയോഗം തരണേ അല്ലാഹ്. അതുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. അല്ലാഹുമ്മ അരിനാ വജ്ഹഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ പുണ്യ നിബിധങ്ങളെ ഒന്ന് കാണാനുള്ള നിയോഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തവണ വർദ്ധിപ്പിച്ചു തരണം. റഹ്മാനെ, ഞങ്ങൾ അവിടുത്തെ ഷമാഇൽ പറയുമ്പോൾ ഞങ്ങൾ കണ്ടത് കണ്ണുകൊണ്ട് പറയാൻ, മനസ്സിൽ ഹബീബിനെ കണ്ടുകൊണ്ട് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. റഹ്മാനെ, അവിടുത്തെ കണ്ണെങ്ങനെയായിരുന്നു? അവിടുത്തെ ഇമ എങ്ങനെയായിരുന്നു? അവിടുത്തെ നടപ്പെങ്ങനെയായിരുന്നു? അവിടുത്തെ ഇരിപ്പെങ്ങനെയായിരുന്നു? അവിടുത്തെ ഉപായം എങ്ങനെയായിരുന്നു? അവിടുത്തെ ചീർപ്പെങ്ങനെയായിരുന്നു? അവിടുത്തെ കണ്ണാടി എങ്ങനെയായിരുന്നു? അവിടുത്തെ വർത്തമാനം എങ്ങനെയായിരുന്നു? അവിടുത്തെ മൗനം എങ്ങനെയായിരുന്നു? അവിടുത്തെ മുഖത്തെ രോമങ്ങൾ എങ്ങനെയായിരുന്നു? അവിടുത്തെ കണ്ണിന്റെ കറുപ്പും വെളുപ്പും എങ്ങനെയായിരുന്നു? ഇതെല്ലാം മഹാന്മാരായ അയ്യമ്പത്തി എഴുതി വെച്ച് ഞങ്ങൾക്ക് തരുമ്പോ, ഞങ്ങളത് വായിച്ചു പറയുമ്പോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലൊന്ന് കണ്ടു പറയായ ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ ഭാഗ്യം നൽകണം. റഹ്മാനെ, ഞങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഞങ്ങളുടെ മഹബത്ത് ഞങ്ങൾ വാക്കിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ കൽബിൽ തരണേ അല്ലാ. അല്ലാഹുവേ, ആ മഹബത്തിന്റെ ലോകത്തേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിയോഗം തരണേ അല്ലാ. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. വലിയ വലിയ ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അവരൊക്കെ നിങ്ങളോട് സംസാരിക്കും. മഹാന്മാരായ നാല് മദ്ഹബിന്റെ ഇമാമുകളും അവരുടെ തീരുമാനങ്ങളെല്ലാം മദീനയിൽ നിന്നാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, മദീനയിൽ മുത്തുനബി തങ്ങളെ കാണാനാണ് ഞാൻ വന്നത്, എന്റെ എല്ലാം എല്ലാമായ കേന്ദ്രമാണ്. മാലിക് ഇമാം തങ്ങളെ 40 കൊല്ലം മദീനത്ത് ദർസ് നടത്തിയതാ. ആ കാലഘട്ടത്തിലുള്ള മഹാന്മാര് കണ്ട സ്വപ്നം എന്താണ്? അതാ മഹാന്മാര് രേഖപ്പെടുത്തിയില്ലേ? ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് മഹാന്മാരായ പണ്ഡിതന്മാര് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിവരത്തിന്റെയും അവിടുത്തെ പ്രഭാവത്തിന്റെയും ചിഹ്നങ്ങൾ മിമ്പറിന്റെ അടിയിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, അബൂ ഹനീഫ തൻ നുഅ്മാൻ ഇത് വിതരണം ചെയ്യുമെന്ന്. ഹില്യത്തുൽ ഔലിയയിൽ കാണാം, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ വിതരണം ചെയ്യാൻ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് കാലത്തുള്ളവരും ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വരുമെന്ന് മുമ്പ് കാലത്തുള്ളവരും സമകാലികരുമായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് നൽകുകയാണ്, ഞാൻ ഈ വെച്ചിട്ട് പോകുന്നത് വിതരണം ചെയ്യാൻ മാലിക് ഇബ്നു അനസ് വരും റളിയല്ലാഹു അൻഹുമാ. പ്രിയമുള്ള സഹോദരന്മാരെ,
ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നു. മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിലുള്ള കാലം ഇമാം ബൈഹഖി മനാഖിബുൽ ഇമാം ശാഫിഈ എഴുതിയതാണ്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. മിൻ അയ്യി റഹത്തിൻ അൻത യാ മുഹമ്മദ്. ഓ മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, മോൻ ഏത് കക്ഷിക്കാരനാണ്? തങ്ങളുടെ കക്ഷിയാണ്. എന്നാൽ അടുത്തേക്ക് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ച് വായിൽ തുപ്പിക്കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഉച്ചരിച്ചതിന് പിഴവ് വന്നിട്ടില്ല, ഉദ്ധരിച്ചതിന് തെറ്റു വന്നിട്ടില്ല, നിവേദനം ചെയ്തതിന് അബദ്ധം വന്നിട്ടില്ല. ആ നിലക്ക് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പരിപാലിച്ചതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, മദീനയിൽ നിന്ന് വരുന്ന മനുഷ്യനാ വന്നിട്ട് പറയുകയാണ്, ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുകയാണ്, ഓ അബൂ അബ്ദുല്ലാ അഹമ്മദ് ബിൻ ഹംബലേ, നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ നിന്ന് മാറല്ലേ എന്ന് മദീനയിൽ നിന്നുള്ള വിവരം പറയുകയാണ്. ഇനി ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരെയും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാം കുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഖർഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനദ്ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖതതിൽ ഇൽമി ഔ മിൻ ശകലതിൽ ഹിക്മി. ഇനിയും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. രണ്ട് അഖീദയുടെ ഇമാമുകൾ അവരെ മുത്തുനബിതങ്ങളിലെ പൊരുത്തത്തോടെയാണ് നായകത്വം വഹിക്കുന്നത്. ഓരോ കാലഘട്ടത്തിന്റെയും നായകന്മാർ അഖ്താബുകൾ അവർ മുഴുവനും മുത്തുനബിതങ്ങളിൽ നിന്ന് സമ്മതം വാങ്ങിയതാണ്. ഖുതുബുൽ അഖ്താബ് ഖൗതുല്ലാഹി മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഹബീബിൽ നിന്ന് പ്രത്യേക സമ്മതം വാങ്ങിയ മഹാനാണ്. അതുപോലെയാണ് ഹാജാ മൊയ്നുദ്ദീൻ തങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അതാഉർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചലനങ്ങൾ നടത്തുന്ന മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ അവരെ മക്കയിലേക്ക് ചെല്ലുകയാണ്. മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി തങ്ങളോട് കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം വാങ്ങിയിട്ട് വരാം. ആ മാലിക്കി തങ്ങളുടെ വാപ്പാന്റെ അടുക്കൽ നിന്ന് ഹദീസ് കേട്ട മഹാനാണ് താജുൽ ഉലമാ റഹിമഹുല്ലാ. ആ മുഹമ്മദ് മാലിക്കി തങ്ങളിൽ നിന്ന് ഹദീസ് കേൾക്കുകയും ചങ്ങാത്തമുണ്ടാക്കുകയും ചെയ്ത മഹാനാണ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ. അറിയുമോ ആ താജുൽ ഉലമാ ഇഷ്ടം വെച്ച് കൂടെ പിടിച്ച മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി തങ്ങൾ മദീനയിൽ ചെന്ന സമ്മതം വാങ്ങിയിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. ആ വലിയ ബന്ധത്തിൽ നിന്നാണ് മഹാനായ താജുൽ ഉലമാ തങ്ങൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ അണികളായി ആ മഹാനരായ ഗുരുവര്യരുടെ ശിഷ്യന്മാരായി അവരിൽ നിന്ന് പറക്കത്തെടുത്തവരായി നമ്മുടെ വേദിയിലുള്ള മഹാനരായ ഈ സ്ഥാപനത്തിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദവറുകളും ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദവറുകളും പൊസോട്ട് തങ്ങളുപ്പാപ്പയുമെല്ലാം മദീനയിൽ നിന്ന് സമ്മതം വാങ്ങി വന്ന മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി തങ്ങളുടെയും അവിടുത്തെ സുഹൃത്തായ താജുൽ ഉലമാ തങ്ങളുടെയും ആശീർവാദം കിട്ടിയ മഹാന്മാരാണ്
ഇവരെല്ലാം നമ്മളെ വിളിക്കുന്നത് ഹാജാ തങ്ങളിലേക്ക്, ഹാജാ തങ്ങൾ വിളിക്കുന്നത് മുത്തുനബിതങ്ങളിലേക്ക്. അഥവാ ഇവിടെ ബൈഅത്ത് ചെയ്ത മഹല്ലുകാരോട് പറയട്ടെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, നിങ്ങളുടെ നാടിന്റെ ആത്മീയ നായകത്വം ഏറ്റെടുത്തിരിക്കുന്നത് കേവലം ഒരു കാളിയല്ല, കേവലം ഒരു മുസ്ലിയാരല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയാരാണ്. അത് ആലിമാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വ സ്വഭാവങ്ങളെ ജീവിതത്തിൽ പരമാവധി പകർത്തിയിട്ട് അവിടുത്തെ വിനയവും അവിടുത്തെ താഴ്മയും അവിടുത്തെ ഹൃദയ സാന്നിധ്യവും ഇതെല്ലാം നിലനിർത്തുന്ന ഒരു മഹാനായ മുഹിബ്ബിനെ, ഒരു വലിയ ആലിമിനെ, ഒരു വലിയ ആത്മീയ ഗുരുവര്യരെ നിങ്ങളുടെ നാടിന്റെ നായകത്വത്തിനു വേണ്ടി അള്ളാഹു തന്ന ഭാഗ്യമാണ്. അള്ളാഹു അത് പറക്കത്തോടെ ഒരുപാട് കാലം നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് മഹല്ലുകാരായ പ്രതിനിധികളായ ആളുകളോട് പറയാണ്, ഇത് നിങ്ങളുടെ നാടിനുള്ള അംഗീകാരമാണ്, അല്ലാതെ ഉസ്താദവർഗൾക്കുള്ള അംഗീകാരമല്ല, ഇത് നിങ്ങളുടെ നാടിനുള്ള അംഗീകാരമാണ്. കാരണം മഹാനായ ഉമറുൽ ഖാദീ തങ്ങളാരാണ്, മദീനയിൽ പോയി സമ്മതം വാങ്ങിയിട്ട് വന്ന കേരളത്തിലെ അറിയപ്പെട്ട ഖാദിയാണ്, അവിടുത്തെ ഉസ്താദാണ് മഹാനവറുകളെ കാളിയാക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഹാജാത്തങ്ങളുടെ അനുസ്മരണം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മാസം, അതിലെല്ലാം ഉപരി സാഹിബു താജിവൽ മിഹ്റാജ്, പൊന്നിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഹ്റാജ് എന്ന ഉന്നതമായ പദവി ലഭിച്ച മാസം. ഈ മാസത്തിൽ അല്ലാഹുവിന്റെ മാസത്തിൽ, ആദരണീയമായ മാസത്തിൽ ഒരു നാടിന്റെ ആത്മീയ നേതൃത്വം ഒരു മഹനീയ പണ്ഡിതന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ലഭിച്ച ഭാഗ്യം. ആ നാട്ടിലെ മഹല്ല പ്രതിനിധികൾ, അവിടുത്തെ കാരണവന്മാർ, ഇവിടെ സന്നിഹിതരായവർ, അവരെല്ലാം വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവേ, ഞങ്ങളെന്ന അഭിമാനത്തോടെ പേരെടുത്തു പറയുന്ന നൂറുൽ ഉലമയും സുൽത്താനുൽ ഉലമയും അതുപോലെയുള്ള ഞങ്ങളുടെ എല്ലാ നേതാക്കൾ സദാത്തുക്കളുടെയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊണ്ട് ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല, ഒരുപാട് ഉസ്താദുമാരെ സംസാരിക്കാനുണ്ട്. ഒരു സംഘാടകർ കന്യാനയിൽ പരിപാടി ഒരുക്കി ഇവിടെ നേരത്തെ കഴിയുമെന്ന് വിചാരിച്ച് അവരൊരുക്കിയൊരു പരിപാടിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളുപ്പാപ്പ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ടാവും. അവർ സംഘാടകർ വിചാരിച്ച് ഇവിടെ ഒരു 10 മണിക്കോ 9 മണിക്കോ ഒക്കെ കഴിയുമല്ലോ, അവിടെ ചെന്ന് പങ്കെടുക്കാൻ കഴിയുമെന്ന സൗകര്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവരൊരുക്കിയതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഉസ്താദവറുകളോട് ഈ ദേട്ട് ഇവിടത്തേക്ക് മാത്രമായി ഞാൻ ഏറ്റതാണെങ്കിലും സംഘാടകർ സൗകര്യം പ്രതീക്ഷിച്ച് അവിടെ വെച്ചതാണ്. ഏതായാലും നമ്മുടെ പദ്ധതികളൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും സമയം മാറുകയും ഇവിടുത്തെ ഈ പ്രൗഢമായ പരിപാടി അവർക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സദസ്സിനോടും ഉസ്താദുമാരോടും സമ്മതം തേടി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരുടെ കൈപിടിക്കാനും ഭാഗ്യം കിട്ടിയ നമുക്ക് ഹബീബായ മുത്തുനബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയത് ഈ പണ്ഡിതന്മാരും സദാത്തുക്കളും ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുമെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അതുകൊണ്ട് എന്റെ മൊഹിബ്ബീങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ വിലാസം മഹബ്ബത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഉസ്മാൻ ഹാറൂനി തങ്ങൾ എന്ന ഷെയ്ഖ് അവർകളോട് ശിഷ്യനായ മൊയ്നുദ്ദീൻ തങ്ങൾ കാണിച്ച അദബിന്റെ സമ്മാനമാണ് അതാഉർ റസൂൽ. ഹബീബായ നബി തങ്ങളുടെ സമ്മാനം ലഭിച്ച് ലോകത്തെ ഇസ്ലാമിക ദഅവത്തിന്റെ സാരഥ്യത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ മുഴുവനും
അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ.